ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടുവൈദ്യത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അകാല നര ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. മുടിയൊക്കെ വെളുത്തിരിക്കണവർക്കൊക്കെ, അതായത് നരച്ചിരിക്കണവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പണ്ടത്തെ കാലത്തൊക്കെ മുടി നരക്കുന്നത് പ്രായമാകുമ്പോഴൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും, മിക്ക ചെറുപ്പക്കാർക്കൊക്കെ കണ്ടുവരുന്ന ഒരു ഡിഫോൾട്ടാണിത്, അകാല നര. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അറിയാൻ പാടില്ല. കുറേയൊക്കെ ജീവിതശൈലിയും അതേപോലെ ഭക്ഷണത്തിൻ്റെ ശൈലിയൊക്കെയാണ് ഈ അകാല നിരക്കൊക്കെ കാരണം. പിന്നെ മാറി വരുന്ന അന്തരീക്ഷ മലിനീകരണം ഒക്കെ മുടി നരക്കാനായിട്ട് കാരണമാണ്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാൻ വീഡിയോ ഒന്നും ലെങ്ത് ആക്കണില്ല. ഇവിടെ ഞാൻ രണ്ട് ടൈപ്പ് നാച്ചുറലായിട്ട് ഹെയർ ഡൈ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ മുടിക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ കുറച്ച് നാൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിയുടെ ആ കറുപ്പ് നിറം നല്ലോണം വീണ്ടെടുക്കാവുന്നതാണ്. ഒറ്റയടിക്കൊന്നും നീണ്ടെടുക്കുകയൊന്നുമില്ല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണത് കളർ മാറി മാറിയാണത് നമുക്ക് കറുപ്പ് കളർ ആവുള്ളൂ. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതും നമുക്ക് നോക്കാം. രണ്ട് രീതിയാണ്, അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഇത് ആദ്യത്തെ മെത്തേഡാണ്. ഇവിടെ ഞാൻ ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത്. നാച്ചുറൽ കളറാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു നാല് ചിരട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ചിരട്ട കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് എടുത്തു കഴിഞ്ഞാലും നമുക്കത് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കത്തിക്കേണ്ട രീതി ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അടുപ്പിലേക്ക് വച്ചിട്ട് കത്തി ഇതായി കഴിഞ്ഞുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്കിട്ട് കത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ കത്തിക്കുകയാണെങ്കിൽ ചിരട്ടയുടെ ഫുള്ളായിട്ടുള്ള എല്ലാം നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ ചിരട്ടയൊക്കെ ഉണ്ടാവുന്നതാണ്. തേങ്ങ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ ചിരട്ട ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പൗഡറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ചിരട്ടയുടെ കരിയാണ് നമ്മൾ ആദ്യത്തെ യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് കരി ചൂടാറി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇത് നമുക്കൊന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് അകാല നര കുറയ്ക്കാവുന്നതാണ്. ബദാം, വാൾനട്ട് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് ഇതൊക്കെ അകാല നര തടയുന്നതാണ്. ഇവിടെ ഞാൻ മിക്സിയിലൊന്ന് അടിക്കാൻ പോണേന്ന്. ഇനി നമുക്കൊരു പേപ്പർ വെച്ചിട്ട് അതിലേക്ക് അടിച്ചത് നമുക്ക് കുടഞ്ഞിടാം മിക്സിയിൽ നിന്ന്. അപ്പോൾ അതിന് മുമ്പ് നമുക്കത് അരിച്ചെടുക്കണം. അതിൻ്റെ പൊടി മാത്രമായിട്ട് നമുക്ക് അരിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ബ്ലാക്ക് കളറ് പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഇത് ഒന്നും കൂടിയും മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇനി ബാലൻസ് നമ്മൾ അരിച്ചെടുക്കണത് ഈ അരിപ്പപാത്രത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് ഒന്നുകൂടി നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. വൈറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. ഇലവർഗ്ഗങ്ങളും ധാന്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഭാഗമാക്കുക. ഇതൊക്കെ അകാല നര തടയുന്നതാണ്. നെല്ലിക്കയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അകാല നരക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നെല്ലിക്ക പൊടിച്ചത് തലയിൽ പേസ്റ്റ് രൂപത്തിൽ തേക്കുന്നതൊക്കെ അകാല നരയ്ക്ക് പ്രതിരോധിക്കാനുള്ള വഴി കൂടിയാണ്. ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ രണ്ടാമതും മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പിന്നെയും അരിപ്പയിലിട്ട് ആ പൊടി മാത്രം ഒന്ന് അരിച്ചെടുക്കുകയാണ്. നമുക്ക് പൊടി മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ചാർക്കോൾ റെഡി ആയിട്ടുണ്ട്. അതായത് ചിരട്ടയുടെ ചാർക്കോളാണ്, കരിയാണ് ഇവിടെ റെഡി ആയിക്കണത്. ഈ കരി വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത്. നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു മാസമൊക്കെ നമുക്ക് കുറേശ്ശെ എടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. ഈ പൊടി ഒരുപാട് നാളത്തേക്ക് നമ്മുടെ കണ്ടെയ്നറിൽ കേടുകൂടാതെ ഇരുന്നോളും. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെയർ ഡൈയൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മുടെ മുടിക്കൊക്കെ ഒരുപാട് ഹാനികരമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഹെയർ ഡൈ മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് ഈ പാത്രത്തിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ എടുത്താൽ മതി. നമുക്ക് എന്തോരം മുടി നരച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. കുറച്ച് നരയൊക്കെ ഉള്ളുവെങ്കിൽ നമുക്ക് കുറച്ചെടുത്താൽ മതി.
അപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂണാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ആവണക്കെണ്ണയാണ്, കാസ്റ്റർ ഓയിലാണ്, അര ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്കിവിടെ മുടി കറുപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവണക്കെണ്ണ ശരിക്കും തലയോട്ടിക്കൊക്കെ നല്ലതാണ്, മുടി വളരാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ വേറെ പ്രോബ്ലമൊന്നും ഇല്ല, സൈഡ് എഫക്റ്റൊന്നും ഇല്ല. പിന്നെ ഇത് തേക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ മുന്നോ നമ്മൾ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് സോപ്പും ഷാമ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട, പയറുപൊടിയോ അങ്ങനെ കടലമാവോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് യൂസ് ചെയ്ത് നമുക്ക് മുടിയിൽ നിന്ന് കഴുകിക്കളയാവുന്നതാണ്. ഇത് ഏകദേശം ഒരു മാസം നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നല്ലോണം കിട്ടുന്നതാണ്. ഇതേപോലെ എന്തെങ്കിലും ബ്രഷ് വെച്ചിട്ട് നമുക്ക് മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, സൈഡ് എഫക്റ്റൊന്നും ഇല്ലാത്തൊരു മെത്തേഡാണ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് മെത്തേഡിലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കരി തന്നെയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ അടുപ്പാണെങ്കിൽ, ഇതിപ്പോൾ കത്തിക്കണതല്ല, ഇതിപ്പോൾ വെള്ളം ചൂടാക്കാൻ വയ്ക്കണ സെൻറ്ററിലുള്ള അടുപ്പാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പൊടി വന്നിട്ടുണ്ടാവും, ബ്ലാക്ക് കളർ പൊടിയാണ്. നമ്മുടെ ചാരമല്ല, ചാരമല്ല കേട്ടോ, ശ്രദ്ധിക്കണം, ചാരമല്ല, ഈ ബ്ലാക്ക് നല്ലോണം ബ്ലാക്ക് കളറിലുള്ള പൊടിയാണിത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വിറകൊക്കെ കത്തിക്കുമ്പോൾ ആ പുക വന്നിട്ട് അടിഞ്ഞ് താഴേക്ക് ചാടുന്ന ആ പൊടിയാണ്. ഇത് നല്ല ബ്ലാക്ക് കളറായിരിക്കും, നമുക്ക് കയ്യിലെടുത്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ബ്ലാക്കാണെന്ന്. ഇത് നമുക്ക് എടുക്കാം. ഇത് നമുക്ക് സ്പൂണിൽ കോരി നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇത് കണ്ടോ നല്ല ബ്ലാക്ക് കളറാണ്, ചാരമാകുമ്പോൾ ബ്ലാക്ക് കളർ കിട്ടൂല. അപ്പോൾ ഇത് ശ്രദ്ധിച്ചെടുക്കുക, ഇത് ആ സെൻറ്ററിൽ വരണ ആ ഭാഗത്തുനിന്ന് മാത്രമാണ് എടുക്കുന്നത്, ചാരമല്ല. ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇതിൽ വേറെ സൈഡ് എഫക്റ്റൊന്നും ഇല്ല. ഇത് നമ്മൾ നാച്ചുറലായിട്ടുള്ള വിറകിൻ്റെ പൊടി തന്നെയാണ്, ചാർക്കോള് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇനി ഈ പൊടി നമുക്കൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് നല്ല പൊടിയായിരിക്കും, എന്നാലും ചെറിയ കരടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് അരിപ്പയിലിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ അടിയിൽ വെച്ചിട്ട് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. മുളപ്പിച്ച ധാന്യങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് അകാല നിരയെ മാത്രമല്ല, ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ ഇല്ലാതാക്കുന്നതാണ്. പയർ മുളപ്പിച്ച് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ചെറുപയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ പൊടിയും നമുക്കൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇതും എത്ര കാലം വേണമെങ്കിലും കണ്ടെയ്നറിൽ എന്തോരം നാൾ വേണമെങ്കിലും ഇരുന്നോളും. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയാണ്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ള പശുവും പാലും അകാല നിരയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ മുൻപിലാണ്. എന്നാൽ പാലിനേക്കാൾ ശുദ്ധമായ പശുവും പാലിൽ നിന്നെടുത്ത വെണ്ണയാണ് അകാല നിരയെ പ്രതിരോധിക്കുന്നത്. ഇതും നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പൊടി ഞാനൊരു നുള്ളെടുക്കണുള്ളൂ. അപ്പോൾ എനിക്ക് അകാല നിരയൊന്നുമില്ല, ഇവിടെ വേറെ ആർക്കും അകാല നിരയൊന്നുമില്ല. അപ്പോൾ ഇത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒരു നുള്ള് പൊടി എടുത്തിട്ട് ഞാൻ ഒരു നുള്ള് ആവശ്യത്തിന് അനുസരിച്ച് ആവണക്കണ്ണ തന്നെയാണ് ഇതിലും യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഈ രണ്ട് മെത്തേഡും നമുക്ക് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് നോക്കാം, നല്ലോണം റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് എനിക്കൊരു ആയുർവേദ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹെയർ ഡൈയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്കൊക്കെ അത് ഒരുപാട് ദോഷം നൽകാനാണ്. അതേപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും, മുടി നശിച്ചു പോകാനായിട്ട് കാരണമാകുന്നതാണ്. പിന്നെ ഹെയർ ഡൈ ഒരുപാട് യൂസ് ചെയ്താലും അത് ഒരുപാട് മുടിക്ക് ദോഷം ഉള്ളതുപോലെ തന്നെ പിന്നെയും ചെയ്യാതിരിക്കുമ്പോൾ അത് ഒരുപാട് നരച്ച് പിന്നെ വെള്ള കളറാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് എത്രയോ ഭേദമാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതേപോലെ ഭക്ഷണ കാര്യത്തിലും ജീവിതശൈലിയിലൊക്കെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഈ രണ്ട് മെത്തേഡും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക.
എൻ്റെ എഫ് ബി പേജിൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഇനിയും കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പൊടിയും നമുക്ക് ഒരു കണ്ടെയ്നറിലെടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇതേപോലെ ചെറിയ ടിപ്സും വീഡിയോസും ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.